അള്ളാഹു, നിങ്ങൾ ധൈര്യത്തിൽ ഒതുക്കൂടി, തെറ്റിയാൽ ഒരു കുഴപ്പമില്ല, നമ്മൾ ശരിയാക്കാം. അള്ളാഹു മഫുർലഹു, ഒച്ച കുറയും, ഒച്ച കുറയും. അങ്ങോട്ട് പോണതിനനുസരിച്ച് എന്താവും? അങ്ങോട്ട് പോണതിനനുസരിച്ച് ഒച്ച കുറയും. എനിക്കറിയാ, അള്ളാഹു മഫുർലഹു അർഹമുഹു അഫ്വനുഹു ആഫി, അത്ര മതിയെന്ന് ഒലമാക്കൾ ഒരു പത്ത് പണ്ട്. അപ്പൊ നമ്മക്ക് അത്ര മതി. വാപ്പരിച്ചാലും, വാപ്പരിച്ചാലും, ഭാര്യ മരിച്ചാലും, ഉമ്മ മരിച്ചാലും ഒക്കെ അത്ര മതിയോ? മതിയോ? നമ്മളെ കാര്യം അപകടം കേട്ടോ, മഹാ അപകടം, മഹാ അപകടം. വാപ്പ മരിച്ച മക്കൾക്ക് മയ്യത്തിസ്കാരത്തിന് ധൈര്യമില്ല. ഓൻ വലിയ ഇല്ലാളി വീരനാണ്, ഭയങ്കര കച്ചവടക്കാരനാണ്, ഭയങ്കര വിളവനാണ്, അതിസമർത്ഥനാണ്, ലക്ഷങ്ങള് വിദേശ രാജ്യത്തൊക്കെ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ധൈര്യമുള്ളവനാണ്. പക്ഷെ എന്തിനു ധൈര്യമില്ല? എന്തിനു ധൈര്യമില്ല? സ്വന്തം വാപ്പന്റെ ജനാധസ്കരിക്കാൻ ധൈര്യമില്ല. ഓനാ ധൈര്യവൻ, ഓനാ ധൈര്യവൻ. പോരട്ടോ, നമ്മൾ എത്തണം. ഒരു ബേജാറാവണ്ടിയില്ലല്ലോ. പഠിക്കണം, എന്തായാലും പഠിക്കൂല്ലേ ഇൻഷാല്ല. നിങ്ങള് എപ്പോഴാ പഠിക്കാം? ഒരു ഇൻഷാല്ല ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ കൈച്ചിലായി പോകുന്നുണ്ട്. ആട്ടടിച്ചാ മതി ഇൻഷാല്ല. എന്നിട്ട് നമ്മളെ നമ്മളെ വാട്ടിനു ഇല്ല. പഠിക്കണം എന്തായാലും, ഇൻഷാല്ല പഠിക്കൂല. നിങ്ങള് സമരക്കോട് ഉണ്ട്, അറിയണ കുറെ ആൾക്കാരും ഉണ്ടാവും. നാളെ ഇന്നും ഒക്കെ ഇത്തികാഫിലൊക്കെ കുറെ ആൾക്കാരുണ്ടാവും. നിങ്ങളും കുറച്ച് സമയം ഇരുന്നോളി, കുറച്ച് സമയമൊക്കെ നമുക്ക് പഠിക്കാം എന്തെങ്കിലുമൊക്കെ. മയ്യത്തിസ്കാരത്തിന്റെ ദുവ, കുറച്ച് കുറെ നോക്കിയോ താനും ഒക്കെ പഠിച്ചൂടെ നമുക്ക്. ഏ, എനിക്കൊരു ബേജാറുണ്ടോ? എനിക്ക് അറിയില്ല എന്നുള്ള കാര്യം പോലും അറിയില്ല എന്നുള്ള സാറോ, അങ്ങനൊന്നും ചിന്തിക്കണ്ട. അറിയില്ല എന്നുള്ള കാര്യം ഒരാൾ അറിഞ്ഞെന്ന് വിചാരിച്ചൊന്നും വല്ലേ വല്ലേ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പഠിക്കാനുള്ളതല്ലേ. ഓന്റെ കഥ അന്വേഷിച്ചാൽ അതിനേക്കാളും കട്ടപ്പൊക്കലേക്കുണ്ടാക. ആരെ, നമ്മൾ ആരാണോ പേടിച്ചുകൊണ്ടിരിക്കണ് ഓന്റെ കഥ. അതുകൊണ്ട് ഇൻഷാല്ല എന്തായാലും പഠിക്കണം, പഠിക്കൂലേ. മയ്യത്തിസ്കാരം ഫുള്ളായിട്ട് പഠിച്ചേക്ക്. എന്നാ പിന്നെ ബേജാറാണ്ടി ആവശ്യമില്ലല്ലോ. ചിലരൊക്കെ ഇങ്ങനെ നോക്കിക്കും, നിങ്ങളുണ്ടാണേ, നിങ്ങളുണ്ടാണേ എന്നൊക്കെ പറയും. ഉസ്താദ് അവിടെ ഉണ്ടോന്നൊക്കെ നോക്കും. ഉസ്താദ് വല്ല കല്യാണത്തിന് പോയി നമ്മളും ആകെ ബേജാറാവും. കാരണം ഫുള്ള് വാപ്പരിച്ചാലും മരിച്ചാലും പെണ്ണുങ്ങൾ അടിച്ചാലും ആരും അടിച്ചാലും ആരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാം? ഉസ്താദിനെ ഏൽപ്പിച്ചു കൊടുക്കാം. ഉസ്താദിന് ഇയാൾ ചിലപ്പോ ആ കൊല്ലം വന്നേക്കും, ചിലപ്പോ ഒന്നിട്ട് രണ്ടു മാസമായിട്ടുള്ളൂ, ചിലപ്പോ ഒരു മാസമായിട്ടേക്കുള്ളൂ. ഈ മരിച്ചാളെ ചിലപ്പോ ജീവിതത്തിൽ എന്തില്ല, കണ്ടിട്ടേ ഉണ്ടാവില്ല. അട്ടു ഒട്ടു ചില വണ്ടിയൊക്കെ കട്ട് റോഡിന് പോണ കണ്ടാലേ ചെക്കന്മാർ പറയും, അതേതായാലും ഓന്റെ അല്ലാന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങള് കേടണോ? എന്താ അതിന്റെ അർത്ഥം? എന്താ ഏ, അമ്മരി പോക്കേക്കും. ഓനക്കൊരു പ്രശ്നമില്ല, അലൈൻമെന്റ് പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. കാരണം എന്താ, ഓന്റെ അല്ല, വാടക വണ്ടി ആയിരിക്കും. അങ്ങനല്ലേ, അങ്ങനല്ലേ, വാടക വണ്ടി അങ്ങനല്ലേ. എല്ലാം അങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ ആർക്ക്. ഇതേമാതിരി ചിലപ്പോ ഇയാള് ഇമാമ് ആളെ കണ്ടിട്ട് തന്നെയല്ലേ. ഇമാമിനൊന്നും എന്തായാലും കുറ്റം പറയാൻ പറ്റില്ല. അയാൾക്ക് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. ഏത് ഏത് ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കാൻ പറ്റും? നിങ്ങൾ എന്താ പറയാത്ത? നിങ്ങൾ പറയും, ഉണ്ടാക്കാൻ പറ്റോ? ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. നിങ്ങനെ ഭവ്യതയും ബാക്കിയുള്ള സാധനം ഒക്കെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാവേണ്ടതല്ലേ? ഹൃദയത്തിൽ നിന്ന് ഉണ്ടാവേണ്ടതല്ലേ? വാപ്പ മരിച്ചാല് മോനോട് പറയണം, മോനെ കരയെന്ന് പറയണോ? പറയണോ? വേണ്ട, ഓൻ കരഞ്ഞോളും. കാരണം ഓനോ എന്റെ വാപ്പയായിട്ടുള്ള അറ്റാച്ച്മെന്റ് അതാണ്. ഉമ്മ മരിച്ചാൽ അവനോട് കരിയെന്ന് പറയണ്ട, ഓൻ കരഞ്ഞോളും. പക്ഷെ ഏതോ ഒരു സ്ത്രീ മരിച്ചു, ഇല്ല ഏതോ ഒരു ആള് മരിച്ചു, അയാൾ കരഞ്ഞോളന്നില്ല. അയാൾക്ക് മനസ്സിലിപ്പോ സങ്കടം ഉണ്ടാവും. പക്ഷെ എന്താവൂല, കരഞ്ഞോളന്നില്ല, സങ്കടം ഉണ്ടാവില്ല. പക്ഷെ വളരെ അടുത്ത് എപ്പോഴും അയാളുടെ അടുത്തുള്ള ഒരാളാണ്. അയാൾ മരിച്ചാൽ ചിലപ്പോ ഇയാൾക്ക് വാപ്പ മരിച്ച പോലെ തന്നെ ഉണ്ടാവും ചിലപ്പോഴും. അതുകൊണ്ട് എന്താ, ഇമാം സാഹിബ് നമ്മൾ കുറ്റം പറഞ്ഞിട്ടല്ലേ. ഇമാം സാഹിബ് ഇയാളെ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല, രണ്ടു മാസമായിട്ട് ഓല ടയിപ്പിച്ചു കൊടുക്കും. ഇമാം സാഹിബ് പിന്നെ ഗീറുകളിൽ സ്റ്റാർട്ട് ചെയ്യല്, ഗിരിടല്, അങ്ങോട്ടിടല്, ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ എല്ലാവർക്കും ഒരേ മാതിരി തന്നെയല്ലേ. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. ഒരു റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അള്ളാഹു മഫുർലഹു വർഹമു വഅഫാനു വഅക്രിമു. അത് കഴിഞ്ഞു. നമ്മളെ വാപ്പക്ക് കിട്ടേണ്ട വലിയൊരു നിസ്കാരം. അതിന്റെ അർത്ഥം ഇമാം സാഹിബ് നിസ്കരിച്ചാൽ ശരിയാവില്ലെന്നൊന്നും ഇപ്പൊ പള്ളിയിൽ ഇമാമ പറഞ്ഞിട്ടൊന്നും പറയരുത്. ശരിയാവാനത് മതി. വികാരം ഉണ്ടാവോ? ഉണ്ടാവോ? എന്റെ വാപ്പ മരിച്ചിട്ട് ഞാൻ അള്ളാഹു മഫുർലഹു വർഹമു എന്റെ വാപ്പക്ക് പുറത്തു കൊടുക്കണേ, എന്റെ വാപ്പനോട് കരുണ ചെയ്യണേ എന്ന് ഞാൻ പറയുന്ന ആ അവസ്ഥ നിങ്ങളൊക്കെ പറഞ്ഞുണ്ടാവോ? ഉണ്ടാവോ? അതിനാ ഞാൻ പറഞ്ഞത് ഞാൻ പഠിക്കണം. അതിലൊരു സംഭവം പറയുന്നുണ്ട്. എന്ത്? വനഖിഹി മിനൽ ഖതായ കമ യുനഖ സൗബുൽ അബിയലു മിനദ്ദനസ്. വെള്ള വസ്ത്രത്തിന് അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കുന്നത് പോലെ പ്രശ്നനെ പാപങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കണേ, പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കണേ, പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കണേ. വെള്ള വസ്ത്രം അതൊരു മനുഷ്യന്റെ മാന്യതന്റെ ഭാഗമാണ്. മാത്രമല്ല ജീവിതത്തിൽ കുറച്ച് കുറച്ച്
സൂക്ഷ്മതയുണ്ടാവും ജീവിതത്തിൽ. എന്തുണ്ടാവും? സൂക്ഷ്മതയുണ്ടാവും. കാരണം അഴുക്കാണ് വേമ്പയെ കാണാലോ. അതിന്ന് ഒരു കാര്യം കൂടി പഠിക്കുക, ജീവിതം നല്ലോണം സൂക്ഷിച്ചില്ലെങ്കിൽ മറ്റോടത്തും കറ. നിബിധങ്ങൾ സഹസങ്ങൾ പറഞ്ഞ ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്താൽ ഹൃദയത്തിൽ ഒരു കറുത്ത ഒരു പുള്ളിണ്ടാവും. കറുത്തൊരു പുള്ളി പോകും. കറുത്ത പുള്ളി പുള്ളി കുത്തി കുത്തി തിന്മകൾ ചെയ്ത് 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 ഹൃദയം എന്താവും? കല്ല, ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഖുർആൻ കല്ല, ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഹൃദയങ്ങളൊക്കെ കറുത്തിട്ടുണ്ട് അവർ ചെയ്ത ദുഷ്പ്രവർത്തികൾ കാരണമായിട്ട്. അതുകൊണ്ട് ഹൃദയം കറുത്തും തിന്മകൾ കാരണമായിട്ട്. ثم قست قلوبهم بين അവരെ ഹൃദയങ്ങൾ കടുപ്പപ്പെട്ടു എന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന തിന്മകൾ നബിദങ്ങൾ ശാസ്ത്രങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്താൽ ഒരു പുള്ളി പോകും, ഇസ്തിഗ്ഫാർ ചെയ്താൽ ആ പുള്ളി മാഞ്ഞു പോകും. അതുകൊണ്ട് ഹൃദയത്തിനും കറ കുടുങ്ങുണ്ട്. കുപ്പായത്തിൽ ജളി നമ്മളാ മനസ്സിലാവുക, സൂക്ഷ്മത കുറവുണ്ട്. ഇതേപോലെ തന്നെ ജീവിതത്തിലും സൂക്ഷ്മത വേണം. കണ്ണിന്റെ നോട്ടം, ചെവിയുടെ കേൾവി, അതൊക്കെ സൂക്ഷ്മതയോട് കൂടി ആക്കണം. അതുകൊണ്ട് ഒരു കുപ്പായെങ്കിലും ഉറപ്പായെങ്കിലും അതിനർത്ഥം ഒന്ന് മതിന അല്ല, മിനിമം. നിബിധങ്ങൾ സഹസങ്ങൾക്ക് താല്പര്യമുള്ളതായിരുന്നു. അതുകൊണ്ട് വെള്ളിയാഴ്ച എന്താക്കാം വെള്ളാക്കാന്നെങ്കിൽ തീരുമാനിച്ചൂടെ? എല്ലാവരും കുപ്പായം എടുത്തോ? നിങ്ങൾ നമ്മളെ മറ്റേ സിസ്റ്റത്തിലുള്ള ആൾക്കാരായിരിക്കും, കുപ്പായം എടുക്കൂല. പെരുന്നാളല്ലേ, പെരുന്നാളിന് പുതിയതിടൽ സുന്നത്തല്ലേ, അതുകൊണ്ട് എടുക്കണ്ടേ? ആ നമുക്ക് ആ സുന്നത്തൊക്കെ കറക്റ്റ് അറിയാം. ഏത് പെരുന്നാളിന് പുതിയതിലൊരു സുന്നത്താണ്? ആര് പറഞ്ഞാൽ? ആരോ നമുക്ക് പറഞ്ഞെന്നാണ് ഈ പെരുന്നാളിന് പുതിയതിലൊരു സുന്നത്താണ്. നിബിധങ്ങൾ സഹസങ്ങൾക്ക് എത്ര കുപ്പായം ഉണ്ടായി? എത്ര കുപ്പായം ഉണ്ടായി? രണ്ട് കുപ്പായം ഉണ്ടായി. ഒന്ന് തങ്ങൾ സാധാരണ ഇടും, ഒന്ന് ഏതെങ്കിലും കാഫിലകളോ മറ്റൊക്കെ പ്രത്യേക വലിയ കൂട്ടങ്ങളോ വഫദുകളൊക്കെ വന്നാൽ നിബിധങ്ങൾ സഹസങ്ങൾ അതും ഇടുകയും. ആകെ രണ്ട് കുപ്പായം ഉണ്ടായിരുന്നു. എത്ര പെരുന്നാൾ കഴിഞ്ഞിന്? എത്ര പെരുന്നാൾ കഴിഞ്ഞിന്? ഇത്ര പറയുവായിങ്ങള് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത്, നുബുവത്തിന് ശേഷമല്ലേ പെരുന്നാള്? എത്രേ? 23 പെരുന്നാളാവുമ്പോ 46 പെരുന്നാളാവൂലേ. അപ്പൊ മിനിമം എത്ര ഉപ്പായം വേണം? ഓരോ ചെറിയനാക്ക് ഒരു ഉപ്പായാണെങ്കിൽ തന്നെ ഒരു സംഖ്യ ഉപ്പായം വേണം. ആകെ എത്ര ഉണ്ടായിന്ന്? അപ്പൊ പുതിയതിടൽ എന്തില്ല? എന്തില്ല? സുന്നത്ത്. നമ്മള് സാധാരണ അങ്ങനെയാണ്, ഒരു നമ്മക്കൊരു കുപ്പായത്തിനോട് പൂതിണ്ട്. അത് അഡ്രസ് ആരെ പേരില്? നിബിധങ്ങൾ സഹസങ്ങൾ. ഒരു പുതിയതിടൽ ഒരു സുന്നത്തൊക്കെ അല്ലേ, അതുകൊണ്ടാണ് വാങ്ങിയാന്നാണ്. പുതിയതിടൽ സുന്നത്തില്ല, ഉള്ളതിൽ നല്ലതിടല് സുന്നത്തുള്ളൂ. ഉള്ളതിൽ നല്ലത്. അപ്പൊ നിങ്ങൾക്ക് സമാധാനം ഉണ്ടോ? ആ ഈ റാഹത്തായ ഒരു സംഗതിയാണല്ലോ ഇപ്പൊ കിട്ടി. പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും കുന്നിഞ്ഞി. നമ്മള് വേ അങ്ങട്ടെ പോലെ, നമ്മളൊരു കുപ്പായം പോയാൽ എന്താ? പെണ്ണുങ്ങളും കുട്ടികളും കായികളും ഇങ്ങോട്ട്. ഇത് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ബാധകം. എന്താ പറയാത്ത നിങ്ങള്? പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ബാധകം അല്ല. പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും എന്താണ് ബാധകം അല്ല എന്ന് പറയാൻ കാരണം, ഓല നിങ്ങൾ പെട്ടെന്ന് ഇതിൽക്ക് വലിച്ചു കൊണ്ടുവരണ്ട. കാരണം ഓലിതൊന്നും കേൾക്കുന്നില്ലല്ലോ കുട്ടികള്. അപ്പൊ നമ്മക്കൊരു കാര്യം ചെയ്യാം, നമ്മക്ക് വേണ്ട നിക്ക. എന്തൊക്ക നമ്മക്ക് വേണ്ട നിക്ക? ഇൻഷാല്ല ഈ പെരുന്നാൾ വേണ്ട, ഉള്ളയിൽ നല്ല കുപ്പായട. നമ്മളെ അയൽവാസി പാവപ്പെട്ട ഒരാളുണ്ട്, വാപ്പൊക്കെ മരിച്ചുവിന്, ഇല്ലെങ്കിൽ വാപ്പ തളർവാദത്തിലാണ്, ഇല്ലേ ജ്യേഷ്ഠൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്രാവശ്യത്തെ എന്റെ കുപ്പായം അവർക്ക് ആയിക്കോട്ടെ. ഭാര്യക്കും കുട്ടികൾക്കൊക്കെ വാങ്ങിക്കും. അപ്പൊ ചിലപ്പോൾ പെണ്ണുങ്ങൾ ചോദിക്കും, എന്താ നിങ്ങൾക്ക് ഉപ്പായം വേണ്ട, നിങ്ങൾ എടുക്കില്ല എന്ന് ചോദിക്കും. അവൻ പറയാം, എങ്ങനെയാണ് സംഭവം, സുന്നത്തൊന്നുമില്ല, പിന്നെ ഉള്ളയിൽ നല്ല ഇട്ടാൽ മതി, ആകെ ഒരു ദിവസത്തെ കേസല്ലുള്ളൂ, അത് നല്ലൊന്ന് സ്ഥിരിട്ട് ഇട്ടാ മതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത കൊല്ലം പെണ്ണുങ്ങൾ പറയാൻ സാധ്യതയുണ്ട്, നാല് ഇൻകും വേണ്ട എന്ന് പറഞ്ഞാൽ എത്ര ആളായി? കുട്ടികൾ പിന്നെ എങ്ങനെ പോട്ടെ, ഓലോല സമയം ഇൻഷാല്ല. ഓലോടും പറഞ്ഞു കൊടുക്കണം സുന്നത്തൊന്നും ഇല്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇനി ആരെങ്കിലും എടുക്കേണ്ടിയോണ്ടെങ്കിൽ, ചിലപ്പോ കുപ്പായൊക്കെ കീറി അത് ഇങ്ങനൊക്കെ ഉള്ളുണ്ടെങ്കിൽ എന്തെടുത്തോളി? വെള്ളിയാഴ്ചക്ക് വേണ്ടിട്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇടും. ഒരു ജീവിതത്തിനൊരു സൂക്ഷ്മത നല്ലതാണ്. എപ്പോഴും ഒന്ന് ഇട്ടു നോക്കി നിങ്ങള്, അപ്പൊ നമ്മളെ ജീവിതമൊക്കെ നമുക്ക് മനസ്സിലാവും. കുപ്പായം കണ്ട കുപ്പായത്തിന് മനസ്സിലായ ആളെ ജീവിതം കൂടി. അപ്പൊ നമ്മളെ തിന്മകൾ കുറ്റങ്ങളൊക്കെ വെള്ള കുപ്പായത്തുമ്പോ ചളി ആയാൽ അപ്പൊ പറഞ്ഞൊരു ആൾക്കാര് ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ എന്നോട് പറയും, എന്താ ഇത് എന്നേക്കും. പുറത്ത ഞാൻ കാണാത്ത സ്ഥലത്താണെങ്കിൽ പറയുന്നത് ഇവിടെ എന്തുകൊണ്ട് കറണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആൾ തട്ടിത്തരും, അല്ലെങ്കിൽ അത് നോക്കിവരും, പിന്നെ പറയാം അത് പോവില്ല കറയണെന്നൊക്കെ പറയും. പറയില്ലേ? പറയും. വർക്ക് ഷോപ്പ് പണിയെടുക്കുന്ന ആളോടും പറയില്ലേ? വർക്ക് ഷോപ്പ് പണിയെടുക്കും, വർക്ക് ഷോപ്പിലെ ഡ്രസ്സില്ലേ, ഇല്ലേ, എന്താ അതിന്റെ കളർ ചോദിച്ചാല്
എന്താ അതിന്റെ കളർ വെച്ചാല്? അതിന്റെ കളർ എന്താ വെച്ചാൽ ഓൻകോരിയലുണ്ടാവില്ല, അല്പം ഏത് കുപ്പായി തിന്ന്. അങ്ങനല്ലേ, ഓനോട് ആരും പറയില്ല ചങ്ങ എന്റെ കുപ്പായത്തിൽ ഗ്രീസ് ഉണ്ട്, എന്റെ കുപ്പായത്തിൽ അതുണ്ട്, പറയില്ല. കാരണം എന്താ പറഞ്ഞ, അത് പറയാൻ നിന്നാ പിന്നെ അതെന്നെ ഉള്ളിലുള്ളൂ, ഫുള്ള് അതാണ്. ഇതേപോലെ നമ്മൾ നന്മ ചെയ്യാൻ തുടങ്ങിയാ മതി ആൾക്കാർ നമ്മൾ എന്താക്കിക്കോളും, നമ്മൾ ആൾക്കാർ നന്നാക്കിക്കോളും. ആ ഈ അത് ചെയ്തത് ശരിയായില്ല എന്നത് നമ്മളെങ്ങനെ നന്നാക്കും? അപ്പം ജീവിതത്തിനൊരു വിശുദ്ധി ഉണ്ടാവും. എന്തായാലും എന്ത് പറഞ്ഞു പോയി? ഏതായാലും വെള്ളിയാഴ്ച സുഹൃത്ത് കഫൊക്കൊന്ന് പഴയ കാലത്തെ മലപ്പുറത്തുള്ള ആൾക്കാരെ നോക്കി, നിങ്ങള് വ്യാഴാഴ്ച അറിയാം നാളെ വെള്ളിയാഴ്ച അറിയില്ലേ? എങ്ങനെ അറിയില്ലേ? ആ പിന്നെ നല്ല വെള്ള തുണികുപ്പായൊക്കെ തിരുമ്പിട്ട് സൂപ്പറേറ്റൊക്കെ മുക്കിട്ട് നല്ല ഉഷാറാക്കിട്ട് വെയിലത്ത് ഇങ്ങനെ വിരിച്ചിട്ടുണ്ടാവും. അത് കണ്ടാൽ അറിയാം നാളെ അങ്ങനല്ലേ. പിറ്റേന്ന് രാവിലെ തന്നെ ആക്കിട്ട് സുബിക്ക് ഇങ്ങനെ, സുബി കഴിഞ്ഞിട്ടും സുബീന്റെ മുമ്പൊക്കെ ആയിട്ട് ആൾക്കാരിങ്ങനെ ഒരു പത്തനൊക്കെ ആവുമ്പോ ഇങ്ങനെ റോട്ടിൽ കൂടെ എന്ത് പോണേ കാണാം. ഇവിടെ ഒന്നും ഉണ്ടായില്ലേ? ഇവിടെ ഒന്നും ഉണ്ടാവില്ല. മുമ്പ് ഇങ്ങനെ വെള്ള ഒരു മുണ്ടൊക്കെ കെട്ടിയിട്ട് ആൾക്കാരിങ്ങനെ പോകുണ്ടാവും. അത് കണ്ടാൽ തന്നെ എന്താണ് മനസ്സിലൊരു നിർവൃതിയാണ്. ഇന്ന് മുസ്ലിമീങ്ങളുടെ സന്തോഷത്തിന്റെ ദിവസമാണ്, വെള്ളിയാഴ്ച. പള്ളിയിലൊക്കെ നേരത്തെ വന്ന് നിസ്കരിച്ചു, ദുഹാക്കെ നിസ്കരിച്ചു, സുഹൃത്ത് കഫൊക്കെ ഓതി, ജുമാഅക്കെ കഴിഞ്ഞു. ഒരു പ്രത്യേക രസം, പ്രത്യേക അനുഭൂതി. ഒരർച്ചൊക്കെ വാങ്ങും. എന്തിനർച്ച? അങ്ങനെ പെരുന്നാളായിട്ടല്ല, വെള്ളിയാഴ്ച പള്ളിയില് പല ഭാഗത്തുനിന്നും. ചിലപ്പോ ഇപ്പോഴല്ല ഇങ്ങനെ കണപ്പിന് പള്ളിയായത്. മുമ്പ് എങ്ങനെ ഉണ്ടായാലേ, എന്താ നിങ്ങൾ പറയാത്തെ? മുമ്പ് നിങ്ങൾ അന്ന് അന്വേഷിക്കാൻ മതി, മലപ്പുറത്തെ പഴയ ജുമാഅത്ത് പള്ളി ഏതാ വെച്ചാൽ ആ പള്ളിന്റെ പിന്നെ കുറെ ദൂരത്തേക്ക് ഉണ്ടാകുക ജുമാ. മലപ്പുറം പിന്നെ ടൗണൊക്കെ ആയതുകൊണ്ട് ഗ്രാമങ്ങളിലൊക്കെ എവിടെയെങ്കിലും ഒരു പള്ളി ഉണ്ടാകാം. ചിലപ്പം രണ്ടു മൂന്ന് ഇന്നത്തൊക്കെ കുറെ ജുമാഅയുള്ള പള്ളികളുള്ള സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ ഒരുമിച്ച്. അപ്പൊ ചിലപ്പോ രാവിലെയൊക്കെ ചായ അടിച്ചു പോന്നായിരിക്കും ഉച്ചാവുമ്പത്തിനും. ആ പള്ളിക്ക് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒക്കെ നടക്കാണ്ടാവും, ഒക്കെ നടന്ന് ഒരു വന്നായിരിക്കും. ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ആ പള്ളി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പള്ളിന്റെ പരിസരത്ത് ഭാഗത്തുള്ള ആളുകളെ വീട്ടിലൊക്കെ ഏശൊക്കെ ഉണ്ടാവും. അപ്പം പഴയ പരിചയക്കാരി കൂട്ടുകാരൊക്കെ കൂട്ടിയിട്ട് ആ മുസാഫിരിങ്ങൾ ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അവരൊക്കെ കൂട്ടി കൊണ്ടുപോയി ഭക്ഷിപ്പിക്കാനാണ് അന്നത്തെ ആൾക്കാർ വെള്ളിയാഴ്ച ഒരു നല്ല ആ നമ്മളിന്ന് എന്തിനാന്നുള്ള വേറെ കാര്യം. അപ്പൊ വെള്ളിയാഴ്ച ഒരു നല്ല സംഗതിയായിരുന്നു. അതുകൊണ്ട് സൂറത്ത് കഫ് ഓതുകയായിരുന്നു. ഇൻഷാല്ലാ നമുക്ക് തുടങ്ങൊക്കല്ല, അങ്ങനെ വെള്ളിയാഴ്ച സൂറത്ത് കഫ് ഓതണം, സുന്നത്താണ്. സൂറത്ത് കഫിൽ അള്ളാഹു പറയുന്നുണ്ട്, വഖാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല, മനുഷ്യൻ വല്ലാതെ തർക്കിക്കുന്നവനാണ്. മനുഷ്യൻ വല്ലാതെ തർക്കിക്കുന്നവനാണ്. നേരത്തെ എന്താ പറഞ്ഞേ? ഖുലിഖൽ ഇൻസാനു ളൈഫ, മനുഷ്യൻ വളരെ ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. രണ്ടാമത്തെ ഗുണം വല്ലാതെ. വഖാനൽ ഇൻസാനു ളലൂമൻ ജഹൂല, ഓൻ വല്ലാതെ അക്രമുൽമില്ലേ. പിന്നെ ജഹൂൽ എന്ന് പറഞ്ഞാൽ ജാഹിൽ, അവൻ വല്ലാത്ത ജാഹിലുമാണ്. പിന്നെ അവൻ ലുൽമ കാട്ടുന്നവനാണ്, അക്രമിയാണ്. ആരുടെ ഗുണമാണ്? മനുഷ്യന്റെ ഗുണം. പിന്നെ പറഞ്ഞു, വൈദാ മസ്സഹു ശർറു ജസുവാ, പിന്നെ വൈദാ മസ്സഹുൽ ഖൈറു മനുവാ, ഓനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഓന വല്ലാതെ അക്ഷമ കാട്ടും. എന്തെങ്കിലും പ്രശ്നം, മനുഷ്യന്റെ അവസ്ഥ പറയാൻ, ഓനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അക്ഷമ കാട്ടും, എന്തെങ്കിലും നന്മ ഉണ്ടായാൽ അത് തടഞ്ഞു വെക്കും ചെയ്യും. അത് വേറെ ആർക്കും കിട്ടരുത്. ഒരു നഷ്ടം ഉണ്ടായാലുണ്ടാവില്ല, എന്നാലും വേറെ ആർക്ക്? ഈ ഗുണൊക്കെ ഉണ്ട് ആർക്ക്? ഇതൊക്കെ മനുഷ്യന്റെ ഗുണമായിട്ട് പറയാൻ പറച്ചവൻ. വക്കാനല്ലിൻസാനു കഫൂറ, മനുഷ്യൻ നന്ദി കെട്ടവനാണ്. നന്ദികേടുണ്ട് മനുഷ്യനിൽ. ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലഖനൂദ്, നിശ്ചയം മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. ഇതൊക്കെ ആരുടെ ഗുണമാണ് മനുഷ്യന്റെ ഗുണം. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. ഉപകാരം ചെയ്തോലോടെങ്കിലും ഗുണം കാണിക്കുന്ന സ്വഭാവം ഉണ്ട് ആർക്ക്? മൃഗങ്ങൾക്ക് അല്ലേ? ഉപകാരം ചെയ്തവരോട് ഗുണം കാണിക്കൂലേ മൃഗം? പൂച്ച, നമ്മൾ ആവശ്യമില്ലാത്ത വേസ്റ്റാണ് അതൊക്കെ ഇട്ട് കൊടുക്കുന്ന ആർക്ക്? പൂച്ചക്ക്. പക്ഷെ പൂച്ചക്ക് അവരോട് എന്തേക്കും സ്നേഹിക്കും, കാൽമ വന്നിട്ട് ഇങ്ങനെ അതിന്റെ വാലോണ്ടൊക്കെ ഇങ്ങനെ എടുത്തു.
നായക്ക് കൊടുക്കണ എന്താണ്, വേസ്റ്റ് ആണ് കൊടുക്കണത്. ഇപ്പോഴല്ലേ നായക്ക് ബിരിയാണി ഒക്കെ വെച്ച് കൊടുക്കാൻ തുടങ്ങി അല്ലേ. മുമ്പ് നായക്ക് എന്തെങ്കിലും കൊടുക്കല്, എന്തായിരുന്ന് വേസ്റ്റ് കൊടുക്കല്. ഇപ്പൊ ഒന്നും പറയാൻ പറ്റൂലല്ലേ. ഇപ്പൊ നായ എന്നതിന്റെ വേസ്റ്റ് നമ്മള് തിന്നാന്ന് തരേണ്ടി വരും. എന്താവട്ടെ, നായ പഴയകാലത്തൊക്കെ ആണെങ്കിലൊക്കെ ഉള്ള ഈ ചങ്ങലയും പെട്ടിയും കൂടൊന്നും ഇല്ലെങ്കിലും ചില വീട്ടിന്റെ അടുത്തൊക്കെ നായ വന്ന് നിൽക്കും, അവിടെ ഭക്ഷണം ഇടുന്നത് തിന്നും, എന്നിട്ട് അവസാനം അവർക്ക് നിഗ്രാണിയേറ്റ് അവർക്ക് കാവലായിട്ട് അവിടെ നിൽക്കും. ആ വീട്ടുകാരെ കണ്ടാൽ നായ എഴുന്നേറ്റിക്കും, പ്രത്യേക ഒരവസ്ഥയിലുണ്ടാവും. വേറെ ആരെങ്കിലും കണ്ടാൽ കുറച്ച് ചാടും. ഇതൊക്കെ ചെയ്യും. നായക്ക് വരണ്ട്, നന്ദിണ്ട്, മൃഗങ്ങൾക്ക് ഒക്കെ ഉണ്ട്, പശുവിനുണ്ട് അല്ലെ. പശുവിനൊക്കെ വെള്ളം പുല്ലൊക്കെ കൊടുക്കുന്ന ആളെ കണ്ടാല് അത് പ്രത്യേക സൗണ്ട് ഉണ്ടാക്കും, ഇല്ലേ കരയും എണ്ണീച്ചുക്കും, പല അവസ്ഥയുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാത്ത സാധനങ്ങൾ ആരാണ്? ആര്? അല്ലാഹ് പറയട്ടെ, വല്ലാദിയാത്തി ളബ്ഹൻ, വല്ലാദിയാത്തി ളബ്ഹൻ ഫൽമൂരിയാത്തി ഖദ്ഹ ഫൽമുഗീറാത്തി സുബ്ഹ ഫഅസർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ. കുതിരകൾ തന്നെയാണ് സത്യം, യുദ്ധക്കുതിരകൾ. അതിനെപ്പറ്റി പറയാൻ പഠിച്ചവൻ, ഒലാദിയാത്തി ളബ്ഹൻ, കിതച്ചോടുന്നവ തന്നെയാണ് സത്യം. ഭയങ്കര സ്പീഡിൽ ഓടുന്ന കുതിരകൾ, അത് തന്നെയാണ് സത്യം. ഒലാദിയാത്തി ളബ്ഹൻ ഫൽമൂരിയാത്തി ഖദ്ഹൻ ഫൽമുഗീറാത്തി സുബ്ഹ. കുളമ്പുകൾ അതിന്റെ അതിശീഘ്രമായ ഭയങ്കര സ്പീഡിലുള്ള ഓട്ടം കാരണമായി കുതിരയുടെ കുളമ്പുകൾ പാറയിൽ ഒരസിയിട്ട് തീപ്പൊരി പാറിച്ച് ഓടുന്ന കുതിരകൾ തന്നെയാണ് സത്യം. ഇതൊക്കെ പറച്ചോൻ പറഞ്ഞതാണ്. വെറും കുതിര എന്നല്ല പറഞ്ഞത്, ഓട്ടം കാരണായിട്ട് തീപ്പൊരി പാറയാണ്, പാറയിൽ ഇങ്ങനെ എന്റെ കുളമ്പടിച്ചിട്ട് അത്ര സ്പീഡിൽ, അത്ര സ്പീഡിൽ. ഫൽമൂരിയാത്തി ഖദ്ഹ ഫൽമുഗീറാത്തി സുബ്ഹ ഫഅസർന ബിഹി നഖഅ. പൊടിപടലങ്ങളൊക്കെ ഇങ്ങനെ ഉതിർത്തി വിട്ടിട്ട്, ഇങ്ങനെ ഓട്ടം കാരണായിട്ട് പൊടി പടലങ്ങൾ ഇങ്ങനെ പരക്കാൻ അത്ര സ്പീഡിൽ. ആ യുദ്ധക്കളത്തിലേക്ക്, അതിന്റെ മധ്യത്തിലേക്ക് എരച്ചു കയറാൻ, എന്നുവെച്ചാൽ ഒരു കുതിരനെ ഒരാൾ പോറ്റാൻ, അതിന് പുല്ലും വെള്ളമൊക്കെ കൊടുത്തു. യുദ്ധത്തിന്റെ അവസ്ഥ വന്നു, ഇയാൾ കുതിരപ്പുറത്ത് കയറി രാത്രിയിൽ പുറപ്പെടാൻ, കുതിരന്റെ കടിഞ്ഞാൽ നൽകി, കുതിര ഓടാൻ തുടങ്ങി, അതിശീഘ്രമായി ഓടാൻ. തീപ്പൊരി പാറിന്റെ ഓട്ടം കാരണമായിട്ട് പാറയിൽ ഉറച്ചിട്ട് പൊടിയൊക്കെ പടർത്തിട്ടാണ് ഓടുന്നത്. ഇങ്ങനെ ആയോ ആവൂല എന്നൊന്നും പറഞ്ഞിട്ടല്ല, ചങ്ങായി ഏതായാലും കയറി ഇന്നില്ലേ കൊണ്ടുപോകുക, അങ്ങനെ അന്നല്ല. ഭയങ്കര ഓട്ടം. അള്ളാഹ് ഓട്ടത്തിന്റെ സ്പീഡ് പറയാണ്, അത് രാവിലെ ആവുമ്പോഴേക്കും എവിടെ എത്തി? യുദ്ധക്കളത്തിലെത്തി. രാവിലെ ആവുമ്പോഴത്തേക്ക് യുദ്ധക്കളത്തിലെത്തിന്, യുദ്ധത്തിന്റെ മധ്യത്തിലേക്ക്. ഫവസത്തു നബിഹി ജംഅ, അതിന്റെ മധ്യത്തിലേക്ക് എരച്ചു കയറി. എരച്ചു കയറണമെങ്കിൽ എന്താ അവസ്ഥ? ഇങ്ങനെ തുറന്നെടുക്ക, യുദ്ധക്കളത്തിന്റെ നടുക്കേക്ക് പോകണമെങ്കിൽ വാളുകൾ ഉണ്ടാവും. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, കുതിരക്ക് എന്ത് കൊള്ളാം? വെട്ടുകൊള്ളാം, കാല് നശിക്കാം. അതൊന്നും ആര് മെയിൻറാക്കില്ല? ആര് മെയിൻറാക്കില്ല? കുതിര മെയിൻറാക്കണേയില്ല. കുതിര ആരും കൊണ്ട് ഓടുകയാണ്? ആ തന്റെ യജമാനെയും കൊണ്ട്. പുല്ലും വെള്ളമൊക്കെ തിന്ന് എന്നെ നോക്കണ എന്റെ യജമാൻ എന്റെ പുറത്ത് കയറിയിട്ട് കടിഞ്ഞാൽ നൽകിയതാണ്. ഇനി ഇതില് യാതൊരു അപ്പീലുമില്ല. ഓട്ടത്തോടോട്ടം അങ്ങനെ ഓടുന്ന കുതിരകൾ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാൻ അലി റബ്ബിഹി ലഖനൂൻ, നിശ്ചയം മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. നിശ്ചയം മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. ഈ കുതിരക്ക് ബുദ്ധില്ല, പുല്ലും വെള്ളം കൊടുക്കുന്ന ആളോട് അതിന് ഇത്ര സ്നേഹമുണ്ട്. പക്ഷെ ബുദ്ധിയില്ല, വിവേകമില്ല ഈ മനുഷ്യൻ അവന്റെ റബ്ബിനോട് എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്യുന്നു, എന്നിട്ടും പറച്ചനോട് നന്ദി കേട്ടു. എത്ര ചെയ്തെന്നാൽ നമുക്ക് ചെറിയൊരു പ്രയാസം വരുമ്പോ നമ്മൾ ആരെ കുറ്റം പറയും? ആരെ കുറ്റം പറയും? എന്തൊക്കെ ചെയ്തെന്നാണ്? എന്തെങ്കിലും ചെറിയ പനിയായിരുന്നു, വേദനൊക്കെ തുടങ്ങി, എന്താണ് ഇങ്ങനെ കായ കാട്ടുക, പടച്ചോനിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ഈ ചങ്ങയ്ക്ക് നടക്കാൻ കൈയും കാലും ഉണ്ട്, അതുണ്ടായിട്ടാണല്ലോ വേദന. കാലില്ലെങ്കിൽ പിന്നെ കാലിന് വേദന ഇല്ലല്ലോ. പക്ഷെ കാലില്ലാത്ത എത്രയോ മനുഷ്യരുണ്ട്, അതിന്റെ കൂട്ടത്തിൽ എനിക്ക് കാലൊന്നുമല്ലോ എന്റെ പടച്ചോൻ. കാലുണ്ടായോണ്ടാണല്ലോ ഇപ്പൊ വേദന വന്നത്. സാരില്ല, അള്ളാഹു മാറ്റിത്തരും, അന്നും ചിന്തിക്കൂല. അതുകൊണ്ടാ പടച്ചോൻ പറഞ്ഞത്, കുതിര അതിനെങ്കിലും കുറച്ച്, അതതിന്റെ യജമാനോട് കാട്ടുന്ന കൂറെങ്കിലും കണ്ടിട്ട് ചിന്തിച്ചു തുടങ്ങക്ക്. ഇന്നൽ ഇൻസാൻ റബ്ബിഹി ലഖനൂൻ, നിശ്ചയം മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. അതുകൊണ്ട് സാറന്മാരെ സ്ത്രീമാരെ, നന്ദി ഉണ്ടാവണം. മനുഷ്യൻ അവന്റെ ചിന്ത, അവന്റെ ബുദ്ധി,
അവന്റെ യോഗ്യത ഒക്കെ വെച്ചിട്ട് അവൻ സ്വന്തമായിട്ടൊരു വഴി കണ്ടെത്തുകയാണെങ്കിൽ ഓൻ രക്ഷപ്പെടോ രക്ഷപ്പെടൂലേ? രക്ഷപ്പെടോ രക്ഷപ്പെടൂലേ? ഓൻ രക്ഷപ്പെടൂല. കാരണം ഈ പറയപ്പെട്ട ദുർഗുണങ്ങളൊക്കെ ബലഹീനതകളൊക്കെ ആരെയുണ്ട്? ആരെയുണ്ട്? ഈ മനുഷ്യന്റെ ഉണ്ട്. ഇനി ഈ മനുഷ്യൻ ഓനക്ക് വേണ്ടി ഒരു നല്ല വഴി കണ്ടെത്തിയാൽ ഓന്റെ ആഹാരത്തിന്റെ വഴിയൊക്കെ ഓന് കണ്ടെത്താൻ കഴിയോ? കണ്ടെത്താൻ കഴിയും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളോട് കരുണ ചെയ്തത്, ഇതങ്ങൾ ഇനി വല്ലാതെ ഇതിന്റെ പിന്നാലെ ചിന്തിച്ച് ആലോചിച്ച് മെനക്കെട്ട് നിരീക്ഷണമൊന്നും നടത്തണ്ട, നിങ്ങൾ തന്റെ നിബിതങ്ങ സഹസല്ലം തങ്ങൾ നടന്ന മാതിരി അത് നടന്നോളി, എന്നാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണം, നിങ്ങൾ നേരെ നടന്നാ മതി. അതിനു വേണ്ടിയിട്ടാണ് നിബിതങ്ങ സഹസങ്ങൾ അള്ളാഹു നമുക്ക് മാർഗദർശിച്ചിട്ട് അയച്ചത്. അല്ലാണ്ട് നിങ്ങൾ തന്നെ നിങ്ങളെ റബ്ബിനൊക്കെ കണ്ടെത്തിയിട്ട് ഓൻക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി ചെയ്തോളി എന്ന് പറഞ്ഞാൽ നമ്മളെ കഥ എന്തേക്കും? ഇങ്ങനൊക്കെ വഴി കാണിച്ചു തന്നിട്ട് തന്നെ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് വെളങ്ങത്തേക്ക് പോവാ, ആലോചിച്ച് ചിന്തിച്ചിട്ട് വെളങ്ങത്ത് പോവാ. അങ്ങനൊക്കെ ഉണ്ടാവോ, ഇങ്ങനൊക്കെ ഉണ്ടാവോ എന്നൊക്കെ ചോദിച്ചിട്ട് നിമിതങ്ങ ശാസ്ത്രങ്ങളുടെ കാലത്ത് മണൽക്കാറ്റിരുന്ന് അതുകൊണ്ട് തലയിൽ മണ്ണാണേന് എന്തിട്ടതാണ്? എന്തിട്ടാണ്? ആ തലയിൽ അങ്ങനെ അങ്ങനെ ഇട്ടാണ്. അല്ലാണ്ട് എന്തല്ല, ആണല്ല, അങ്ങനെ ഇട്ടാണ് മണ്ണാക്കാന്. പിന്നെ അന്ന് പ്ലേറ്റൊക്കെ കമ്മി കഴിഞ്ഞ് അതുകൊണ്ടാണ് ഒരു പാത്രത്തില് തിന്നത്. ഇന്നിപ്പോ സുലഭല്ലേ? പിന്നെ അന്ന് ഈ താടിയൊക്കെ പഠിക്കുക അല്ലെങ്കിൽ ബാർബർ ഷോപ്പൊക്കെ കമ്മിയാണ്, അതുകൊണ്ടായിട്ട് നീട്ടി അങ്ങനെ വിട്ടാണ്. പിന്നെ ആ ചുരുക്കത്തിൽ ഉള്ള സുന്നത്ത് മുഴുവനും നമ്മള് ഈ കോലത്തിൽ വ്യാഖ്യാനിച്ചാട് ഒഴിവാക്കി. അവസാനം എന്താ പറഞ്ഞ, ഇല കഴിച്ച മരമായിരി, അതിന് തൂല് കഴിച്ച മരമായിരി. തൂല് കഴിച്ച മരം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ പറയലുണ്ടേ ഉള്ള തോല്, തോല് എന്നല്ല അതിന് പറയല്, എന്താ പറയല്? അത് ഫുള്ള് വെട്ടിക്കഴിഞ്ഞ പിന്നെ എന്താ ഉണ്ടായ ആ മരം മാത്രം കണ്ടില്ലേ നിങ്ങൾ? ഇങ്ങനെ മരം മാത്രം ഇങ്ങനെ കണ്, ഇതേമാതിരി മൂമിന്റെ അത് സുന്നത്തല്ലേ, ഇതും സുന്നത്തല്ലേ, അവും സുന്നത്തല്ലേ, ഉള്ള സുന്നത്ത് മൂമിനെ തച്ചു വെച്ചു, അവസാനം ഇങ്ങനെ നിക്കുന്നുണ്ട്. എന്തുമാതിരി? ആ മരമായിരി. ജീവിതം മാറണ സ്വർണ്ണം സുന്നത്തുകൊണ്ട് അള്ളാഹുമായിട്ട് അടുക്കാൻ പറ്റുള്ളൂ. നബിദങ്ങ സഹസംഗം തങ്ങളെ കൂടാതെ അള്ളാഹുമായിട്ട് അടുക്കാൻ പറ്റൂല. നബിദങ്ങ സഹസല്ല തങ്ങളോടുള്ള അടുപ്പത്തിന്റെ ഭാഗമാണ് എന്ത് സുന്നത്ത്. തീർച്ചയായിട്ടും നമുക്കറിയില്ല, ഒരാളോട് സ്നേഹം തോന്നി അയാളെ മോഡൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളെ ജീവിതത്തിൻ്റെ ചെക്കന്മാരടിയില്ല. ഇന്നലെ കോഴിക്കോട് പോയപ്പോ കണ്ടിട്ട് ഭയങ്കര താടി, ഒരു അഞ്ചാറ് ചെക്കന്മാരുടെ കോയക്കോപ്പസാറിൽ ഇരിക്കുന്നത് ഭയങ്കര താടി, മുടിയൊക്കെ ഒരു പ്രത്യേക കോലം, വേറെ തന്നെ മുടി ഇങ്ങനെ കിട്ടിട്ട് മുടഞ്ഞിട്ടാണ്, എന്തൊക്കെ കൊല എന്ന് വെച്ചാല് വൃത്തി എന്താ അതിന് പറയാ, അതൊക്കെ എന്തായി? ഇവിടെ മാത്രം അടിയില്ല ഇങ്ങനെ ഇങ്ങനെ വെക്കണേ, ഇവിടൊക്കെ ഫുള്ള് ഇതാക്കി. ചിലരുണ്ട് ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ടാവും. ഓനക്ക് എന്താ തോന്നണേ? ഓനക്ക് തോന്നണൊക്കെ വേറെ ചെക്കന്റെ കുപ്പായം കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഇവിടെ ഹാഫ് കൈയാണ്, എന്നിട്ട് ഇവിടെ നമ്മൾ ഈ ഫുൾ കൈക്ക് കഫ് വെക്കുമല്ലോ, ഇവിടെ കഫ് വെക്കും. ഏർ കോലം കട്ട കോലം കുപ്പായത്തിന് ഇവിടെ ഒരു വര, ഇപ്പുറത്തൊരു കീറില് കീറിട്ട് പിന്നെ അടിച്ച എന്തൊക്കെ പരിപാടി. ഇതൊക്കെ എന്താണ് ഇതൊരു പ്രത്യേക ലോകം. പാൻ്റാണെങ്കിൽ പെണ്ണുങ്ങളതൊക്കെ കയറി വരാ, ആണുങ്ങളതൊക്കെ ഇറങ്ങിട്ട് പാൻറ് ചൂവിന്റെ ഉള്ളിട്ട് ചവിട്ടിട്ട് കീറി മണ്ണുമാക്കിട്ട് ഇങ്ങനെ, അതൊരു ശൈലിയല്ലോ. എന്താ കേട്ട, ചുരുക്കത്തിൽ ഇങ്ങനൊക്കെ ആകുക. എന്നാലൊരു സുന്നത്ത് വരുമ്പം ഖത്തീബിന്റെ മോനിങ്ങനെ, ഖത്തീബിന്റെ സംഘടനക്കാരനിങ്ങനെ, എല്ലാരും അങ്ങനെ, അതിനൊന്നും ഒരു മിമ്പറോ മിഹ്റാബോ ഒരു മതപരിപാടിന്റെ ഒരു സ്റ്റേജോ ഇവർ ആരും ഉപയോഗിക്കൂല. ആരെങ്കിലും ഒരു സുന്നത്താണെന്ന് വിചാരിച്ച് എന്തെങ്കിലും ചെയ്താൽ ഓണം വെട്ടിക്കഴിക്കാനുള്ള. അങ്ങനെ ഉണ്ടോ സുന്നത്ത്? എവിടെയാണ് പ്രവാചകന്റെ അതുള്ളത് ഇതുള്ളത് എന്ന് ചോദിച്ചിട്ട് ഓന്റെ വെയ്ത്തല മിനിമം ഇയാൾക്ക് ഇത്രയെങ്കിലും ആലോചിച്ചൂടെ, ഇവലൊക്കെ പാൻറെ നിലത്തൂടെ ഏച്ചി അടക്കുന്നതിന് പകരം അയാൾ അങ്ങനെ നടക്കണം നടന്നോട്ടെ, ചിന്തിക്കൂല, ചിന്തിക്കാൻ വിടൂല. കാരണം ഇയാളല്ല അതൊന്നും പണിയെടുക്കണ്, ആരെടുക്കണേ? മറ്റേ കാക്കാണ് എടുക്കണേ. ഒന്നെ പിരിച്ചു കയറ്റലാണ് മിമ്പറുകൾ ഉപയോഗിക്കും ചില ആളുകൾ, വിഡ്ഢികൾ, വൃത്തികെട്ടവർ മിമ്പറുകൾ ഉപയോഗിക്കും. ഏതെങ്കിലും ഒരു സുന്നത്താണെന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ നബിദങ്ങ സഹസം തങ്ങളുടെ കോലം എങ്ങനെ ആയിരുന്നു എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ആൾക്കാരെങ്കിലും പള്ളിക്കങ്ങോട്ട് കയറി എന്നാണ്ട് കണ്ട കണ്ണ് പെട്ട ഒപ്പട പൂസു ഓൻ വിചാരിച്ച എന്തോ കാര്യമാണെന്നാ. ഇവരെ പറ്റി ഒരു അക്ഷരം ഉണ്ടൂല, കാരണം ഓന്റെ സംഘടനക്കാരും ഓന്റെ വീട്ടിലും ഓന്റെ മോനും അങ്ങനെ ആയിരിക്കും.
അവിടെ സാറുമാർ സിനിമാനെ നല്ല പോലെ ആലോചിക്കണം. നിബിധങ്ങൾ ശേഷങ്ങളെ കൂടാതെ സ്വർഗത്തേക്ക് കയറാൻ ആരും വിചാരിക്കണ്ട. അത് അള്ളാഹുവിന്റെ അന്തിമമായ തീരുമാനമാണ്. സുന്നത്തല്ലേ എന്ന് പറഞ്ഞാൽ അവഗണിച്ച് തള്ളാനുള്ളതല്ല, സുന്നത്താണെന്ന് പറഞ്ഞ എന്തിനുള്ളതാണ്? സുന്നത്താണെങ്കിൽ എടുക്കാനുള്ളതാണ്, ഒഴിവാക്കാനുള്ളതല്ല. സുന്നത്താണെങ്കിൽ എന്തെങ്കിലും പറയാത്ത നിബിധങ്ങൾ ശേഷങ്ങളെ ചേരി നമ്മളല്ലാതെ വേറെ ആരാ എടുക്കുക? വേറെ ആരാ എടുക്കുക? പണ്ട് ദുനിയാവ് ഒരു കുട്ടി എടുക്കൂല, എടുക്കോ? ബാക്കിയുള്ളതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ക്രിസ്തുമസ് എന്ന നക്ഷത്രം തൂക്കി കൊടുക്കും, ഓണം വന്ന പൂട്ട് കൊടുക്കും, പിന്നെ ബാക്കിയുള്ളവരെടുക്കും. നമ്മളെ പെരുന്നാളെ നോമ്പോ വന്നാല് നമ്മളെ പെരുന്നാളെന്ന ചക്കന്മാരൊക്കെ തൊപ്പിയിടുന്നുണ്ട്. എന്നാ രണ്ട് സുരേഷ് ഒരു സുകുമാരൻ വിചാരിക്കാം, ഏതായാലും ഇപ്പൊ പെരുന്നാളല്ലേ, മുസ്ലിമെങ്കിലും നമ്മളെ ചങ്ങായിമാരല്ലേ, തൊപ്പിയെടുക്കട്ടെ. ഇടോ നിങ്ങളെ എവിടെങ്കിലും കണ്ടണേ ഉണ്ടോ? ഇടൂല. ഏതായാലും പെരുന്നാളിന്റെ അന്ന് വലിയനാളെന്ന് ഓല് പോത്തിറക്കുന്നുണ്ട്, എന്നാ നമ്മളെ വകയും കിടക്ക ആർക്കോ. എന്തിനാ ഓല് നമ്മളോട് കൂടണേ? ഒന്നിനും കൂടൂല. പിന്നെ ഇഫ്താർ ക്യാമ്പ് ഉണ്ടാവും, ചിലപ്പോ അതേ നിങ്ങൾ പറയാം, അതില്ലാക്കല നല്ലത്. കാരണം നല്ല നോമ്പെങ്കിൽ ഹലാലായ ആഹാരം കൊണ്ട് കഴിക്കല്ലോ. നോമ്പ് ആറാം കൊണ്ട് തുറക്ക നോമ്പ് നിങ്ങൾ പറയാത്ത ആ നോമ്പ് നോൽക്കല് മാത്രല്ല തുറക്കലും നല്ല നോക്കണം. ഏത് സമ്പാദ്യം കൊണ്ടാണ്? അതുകൊണ്ട് സുകുമാരൻ നോമ്പ് ഭയങ്കര സംഗതി ആക്കിയിട്ട് പോവാൻ, ഭയങ്കര എന്തോ ആക്കിയിട്ടാണ് ഒരു ഇഫ്താർ ക്യാമ്പ് വെച്ചിന്. അതിലൊക്കെ പങ്കെടുക്കൽ വലിയ എന്തോ സംഗതി ആയിട്ടാണ് നമ്മൾ കാണുക. അമേരിക്കൻ പ്രസിഡന്റ് നോമ്പ് ഉറപ്പിച്ചാൽ എന്തോ ആയി, ഞാൻ എന്തോ ആയി. ഈ ഇളിച്ചിത്തരും പുളിച്ചിത്തരും ഈ ഉമ്മത്തിനൊന്നും പോവില്ലേ. അന്തസ് അഭിമാനമുള്ള കാര്യം അത് ഒഴിവാക്കും. നമ്മൾ ഫുള്ളെല്ലാം ഓരോ കൂടെ അങ്ങനെ കൂടി കൊടുക്കാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, സഹാബാക്കൾ റളിയല്ലാഹു അൻഹു മജ്മഈൻ ഒരു ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും പോയി. കേരളത്തിൽ എത്ര ആളാ വന്നത്? സഹാബാക്കളാവട്ടെ അല്ലെങ്കിൽ താബിഈങ്ങളാവട്ടെ, എത്ര ആളാ വന്നത്? 500 ആളോ? ആ 12 ആളോ അല്ല, അത്ര കുറച്ച് ആൾക്കാർ. ഈ ആൾക്കാർ വന്നിട്ട് ഒരു മതസൗഹാർദ്ദം ഒക്കെ വിചാരിച്ചിട്ട് നമ്മളെ ഭർത്താവ് മടക്കുത്തൊക്കെ കുത്തി ഇങ്ങനെ പൊട്ടൊക്കെ തൊട്ട് ഇങ്ങനെ നടന്നാണ് എന്തൊക്കെ അവസ്ഥ? ഓരോരോ കാര്യത്തിൽ പുട്ടിച്ചു നിന്നു. അതുകൊണ്ട് വൻ ഭൂരിപക്ഷമാകുന്ന ജനങ്ങൾ ആരമാരിയായി. ഓല് ലോകത്ത് എവിടെ പോയിട്ടും അവിടുത്തെ നാട്ടുകാരെ പോലെ ആയിനോ? ആയില്ല. ഓലെ പോലെ ആരായതാണ്? ആ നാട്ടുകാർ. ഓലെന്ന പോയതൊക്കെ വൻ സംഖ്യ പോയിനോ? ചെറിയ ചെറിയ സംഘങ്ങളാണ് പോയത്. ഒരു നാടിനെ മാറ്റാൻ 12 ആൾ ഈ കേരളത്തിനൊന്നായിട്ട്. അപ്പൊ അയച്ചങ്ങൾ സാധനം ഏതായിക്കും? എത്ര ധൈര്യം ഉണ്ടാവും അവർക്ക്? ഓരോ കാര്യത്തിൽ ഓരോരുത്തരെ പിടിച്ചു നിന്നിട്ടുണ്ടാവും. അങ്ങനത്തെ ആദർശം എന്ന് ബോധ്യം ഉണ്ടാവുമ്പോഴാണ് ഒരാൾക്ക് കയറുക. എല്ലായിടത്തും മാറാൻ പറ്റിയ സാധനമാണെങ്കിലോ? നമ്മളെന്താ സംഭവം ചെയ്യാറെന്നാല് നമ്മൾ എവിടെ പോയത് അതിനനുസരിച്ച് നമ്മള്. ചില ആൾക്കാർ പറയും അതൊക്കെ പ്രാദേശികമായ വസ്ത്രധാരണ രീതിയാണെന്നൊക്കെ. പ്രാദേശികമായ വസ്ത്രധാരണ രീതിയാണ് ഈ ഏച്ച് നടക്കണ ചവിട്ടി കീറുന്ന ഏത് എന്തെങ്കിൽ പറയാത്ത പാൻറ് പ്രാദേശികല്ലേ? നമ്മളെ വല്യാപ്പൊക്കെ ഇവിടെ അങ്ങനെ ചവിട്ടി കീറി നടക്കല്ലേ? ഞോ പ്രാദേശികം എന്ന് പറഞ്ഞാൽ അതല്ലേ? അങ്ങനല്ലേ? അങ്ങനല്ലേ? എനിക്ക് വലിയ ഐഡിയ ഇല്ല അതിനെ പറ്റി. നമ്മളെ വല്യാപ്പാരൊക്കെ ഇങ്ങനെ ജീൻസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചവിട്ടി കീറിട്ട് ഇങ്ങനെ നടക്കഞ്ഞ് അങ്ങനെ അത് നമ്മളെ ഒരു പ്രാദേശിക അങ്ങനെ ആണോ പ്രാദേശികം എന്ന് പറയണേ? പിന്നെ നമ്മളെ വല്യാപ്പാരമായിരൊക്കെ നടക്കട്ടെ, അങ്ങനെ നടക്കട്ടെ അല്ല. അപ്പൊ ഐഡിയ മാറുണ്ട്, സാധനങ്ങളും മാറുണ്ട്. അപ്പൊ ഇവന്റെ പ്രാദേശികല്ല, മനസ്സിന്റെ വികാരാണ്, നഫ്സിന്റെ താല്പര്യമാണ്. നഫ്സിന്റെ താല്പര്യത്തിനേക്കാളും എപ്പോഴും നല്ലത് ആരതാണ്? ആരതാണ്? നിങ്ങൾ പറയാത്ത നിങ്ങൾ ഇല്ലല്ല. ഞാൻ ഇപ്പൊ നിങ്ങളോടും അല്ല പറയണേ, ഞാൻ വേറെ ആൾക്കാരോട് പറയാണ്. നിങ്ങൾ കേട്ടെന്നാ മതി. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു ഇയാൾ ഇന്നെ ചവിട്ടണെന്ന് വിചാരിക്കണ്ട, ഞങ്ങളോടല്ല. നിങ്ങൾക്ക് മുണ്ടാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾ മുണ്ടി ധൈര്യത്തിൽ മുണ്ടിക്കോളി. പ്രാദേശികല്ല അപ്പോ അരക്കോ പറയേണ്ടത്, പ്രാദേശികാണത്. അവൻ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള പ്രാദേശികാണെങ്കിൽ നമ്മളെ വല്യാപ്പാരിട്ടെ. വല്യാപ്പാരത്തെ അങ്ങനെ തേഞ്ഞി, വല്യാപ്പാരത്തെ അങ്ങനെ തേഞ്ഞി എന്തെങ്കിലും പറയാത്ത ആ പിന്നെ നീളമുള്ള കുപ്പായം അല്ലേ? പഴയ കാലത്ത് ഇങ്ങനത്തെ ഒരു കുപ്പായം ഇവിടെ സൈറ്റില് കീശൊക്കെ ഉള്ള കുപ്പായല്ലോ? എന്തേ പോയത്? പ്രാദേശികാണ് അതല്ലേ വരേണ്ടത്? അത് പോയി മനസ്സിനനുസരിച്ചൊക്കെ ഇടാൻ തുടങ്ങി.
അപ്പൊ സത്യത്തിൽ ആരൊക്കോ പറ്റിക്കാണ് നമ്മള്, ജനങ്ങളെ പൊട്ടീസാക്കാണ്. പ്രാദേശിക അടിസ്ഥാനമാണിത്. അറബികൾ അത് മണ്ണ് പാറയായിരുന്നു, അതുകൊണ്ട് ഓരങ്ങനെ ഇട്ടു. നമ്മളെ നാട് മണ്ണൊന്നും ഇല്ലാത്തതാണ്, അതുകൊണ്ട് ഇങ്ങനെ. അതിന്റെ ഒന്നും ആവശ്യമില്ല സാർ. നിബിതങ്ങ ശാസനങ്ങളാണ് ഒട്ടത്, അതങ്ങോട്ട് ഇട്ടേക്ക. അത് ഗുണായാലും തിരക്കില്ല, ദോശയില് ദോശയില് ഉണ്ടാവൂല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വല്യോമുൽ ആഖർ. ഔഫ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹ് പരിശുദ്ധൻ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ട്. ഏറ്റവും നല്ല മാതൃക ആരേലാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് വിട്ടില്ല. അല്ലാഹ് ശേഷം പറഞ്ഞു, ലിമൻ ഖാന യർജുല്ലാ, ആരെങ്കിലും അല്ലാനെ അല്ലാനെ അറിയില്ല, ലിമൻ ഖാന യർജുല്ലാ, ആരെങ്കിലും അല്ലാനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ആർക്കാണ് ഉത്തമമായ മാതൃക ഉള്ളത്? ലഖദ് ഖാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് പറഞ്ഞ് നിർത്തിയില്ല ആയത്ത്. ലിമൻ ഖാന യർജുല്ലാ, അള്ളാഹുവിനെ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഓർക്ക് നബിതങ്ങൾ സഹസം തങ്ങളാണ് ഉത്തമമായ മാതൃക. അള്ളാനെ മാത്രമല്ല, വല്യോമൽ ആഖിർ, ഖിയാമത്ത് നാളിലും വരണം, അള്ളാന്റെ മുന്നേക്ക് വരണം എന്ന് ബോധമുള്ളവർക്ക്. അല്ലാത്തവർക്ക് പിന്നെ ഫുള്ള് പ്രാദേശികം, അല്ലാത്തവർക്കൊക്കെ ഫുള്ള് പ്രാദേശികം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വല്യോമൽ ആഖിർ. അള്ളാനിമ ആഹർത്തിലൊക്കെ പ്രതീക്ഷയുള്ള ആൾക്കാർക്ക് നബിതങ്ങ ശാസനങ്ങൾക്ക് നല്ല മാതൃക ഉണ്ട്. ഓരോടേതൊക്കെ ഓരോടേതൊക്കെ എന്തെങ്കിലും പറയാത്ത, ഓരോടേത് ആവുള്ളൂ, ആഹർത്തിൽ എത്തുമ്പോ എന്തെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിട്ടാണ് ഈ ആട്ടും തുപ്പൊക്കെ കേട്ടിട്ട് 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 നിങ്ങൾ പറയില്ല, കാരണം കേൾക്കലുണ്ടാവില്ല. നിങ്ങള് കേട്ടിട്ട് ഇത് അനുഭവിച്ചിട്ട് ഈ വഴിയിൽ പോകുന്നത് ഇതിനാണ്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എളുപ്പമാണെന്ന്, സുന്നത്തായി താടി വെച്ചാൽ മതി, വിവരം അറിയും. അതിനാ ആൺകുട്ടി എന്ന് പറഞ്ഞത്, വിവരമായിട്ട് അറിയും. ഒന്ന് വെട്ടാത്ത സുന്നത്തായ താഴെ വെച്ച് നോക്കി, എല്ലാ സ്ഥലത്തും അറിയും വിവരം. പെണ്ണുങ്ങൾ പറയും, അമ്മാശം പറയും, അമ്മയമ്മ പറയും, അമ്മയമ്മ പറയും, എല്ലാരും പറയും. എല്ലാരും ആര് കണ്ടാലും എപ്പോഴും പറയാണ്ടാകും, പാഞ്ഞു കയറല കൊടുക്കാണ്. അത് ഓല് കേറണല്ല, മറ്റേ ആൾ വലിച്ച് കൊണ്ടുവന്ന് കേറ്റിനാണ്, കേറിക്കൂടാ കണ്ടറി. വേറെ എന്തൊക്കെ ഉണ്ട് ഇവിടെ, ടൗസർ കിടക്കണോണ്ട്, കോമാളിത്തരം കണ്ടു, ഇവിടെ മാത്രം ഇങ്ങനെ താടി വെച്ചിറക്കണോണ്ട്. ഓന്റെ മേലൊന്നും കനക്കോ, ഓന്റെ കസ്റ്റമറാണ്. ഇവന്റെ മേലെ ബാലിച്ചു കൊണ്ടുവന്ന് കേറി കൂടെ പറയും. കല്യാണ പോലെ പോയാലും പിന്നെ ചാമ്പും. മരിച്ചെടുത്ത് മരിച്ചെടുത്ത് മാത്രം പറയില്ല, മരിച്ചെടുത്ത് മാത്രം മരിച്ചെടുത്ത് കണ്ട അങ്ങനെ ഉണ്ടാവും. കാരണം എന്താ പറഞ്ഞാല്, അവിടെ ഒരു ചെറിയ ബാക്കി എല്ലാ സ്ഥലത്തും. അതുകൊണ്ടാ പറഞ്ഞത്, ലിമൻ ഖാന യർജുല്ലാഹ വല്യോമല്ലാഹ്, അല്ലാഹു പ്രതീക്ഷ ഉണ്ടാവും. സാറില്ല പോട്ടെ, വയസ്സായ അമ്മമ്മമാര് വരെ പറയും, വയസ്സായ അമ്മമാര് വരെ പറയും, വയസ്സായി വയസ്സായി വയസ്സായി, അങ്ങേറ്റത്തെത്തിയ അമ്മമ്മമാര് വരെ ഇതിന്റെ മുകളിലേക്ക്. നിങ്ങളിത് എളുപ്പാന്നൊന്നും വിചാരിക്കണ്ടേ, കാരണം ഇതൊക്കെ അങ്ങനത്തെ ഒരു സാധനമാണ്. അതൊക്കെ തോഫിക്കുള്ളവർക്ക് മാത്രമേ തോഫിക്കുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അതും വല്ലാതെ അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, തോഫിക്കുള്ളവരുടെ ആവുള്ളൂ. കുറച്ചൊക്കെ ഒരു നട്ടലും ആഹ്റത്തിൽ കുറച്ചൊരു പ്രതീക്ഷയൊക്കെ ഉള്ളവന് ഓനക്കേ കിട്ടുള്ളൂ, ഓനോടെ ആവുള്ളൂ. ലുഖ്മാൻ അലിസ്ലാം പറഞ്ഞല്ലോ, ഇന്ന ദാലിക്ക മിൻ അസ്മിൽ ഉമൂർ, കുറച്ചൊക്കെ നിശ്ചയദാർഢ്യം ഉള്ളവനോടെ ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ മാതിരി. ഇതൊക്കെ അല്ലെങ്കിൽ വേ പതറിപ്പോവും. ഉമ്മമ്മമാരൊക്കെ അടി താടിക്കട പിടിച്ച് വേലിച്ചിട്ട് ഇതൊക്കെ വെട്ടിക്കൂടാ എനിക്ക് എന്നൊക്കെ പറയും. ചില ഉമ്മമാരൊക്കെ എന്നെ കണ്ടാൽ മാറും. ചില ആൾക്കാരൊക്കെ ആയിരിക്കും, ഞാൻ എന്റെ വാപ്പി ഇതേ മാതിരി താടില്ല ആളാണ്. അപ്പൊ ഓര് വിചാരിക്കും എന്ത്, ഒന്നിട്ട് നിന്നൊക്കെ ബഹുമാനിച്ചിട്ടോ അങ്ങനെ വാപ്പ എന്നൊക്കെ വിചാരിച്ചിട്ട് ബഹുമാനിച്ചൊക്കെ നിന്നിട്ട് പിന്നെയാണ് മനസ്സിലായത് മോനാണെന്ന്. അപ്പൊ എന്റെ അതിനേക്കാളും വയസ്സ് പറഞ്ഞ മക്കളുണ്ടാവും ഓൽക്ക്, എന്നേക്കാൾ വയസ്സുള്ള കുട്ടികളുണ്ടാവും ഓൽക്ക്. അപ്പൊ എന്നെ ബഹുമാനിച്ചതിന് ഒരു വിളിച്ചുണ്ടാവുമല്ലോ, ഇത് കണ്ടാ അറിയാതെ ബഹുമാനിച്ചു പോവും, കാരണം ഇതൊരു സുന്നത്താണല്ലോ. അപ്പൊ ആ തീർക്കും, അതൊരു താടി അങ്ങ് വടിച്ചുകൂടെ എനിക്ക് എന്നൊക്കെ ചോദിക്കും. വയസ്സായി കാലിട്ടാനായത് അക്കെ സഹിക്കേണ്ടി വരും. ലിമൻ ഖാന യർജുല്ലാഹ വല്യോമില്ലാഹ്, അള്ളാഹുവിനെ ആഗ്രഹിക്കണ്ടെങ്കിൽ. ഇല്ലേ സുഖല്ലേ, ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് റാഹത്തായിട്ട് ഇല്ലെങ്ങനെ നടക്കാൻ എന്തോ ഒരു സുഖം.
ഇത് വെച്ചാലേ എല്ലാ കുരുത്തക്കേടുന്ന ആൾ ഓട്ടോമാറ്റിക്കലി, ഞാൻ നേരത്തെ പറയില്ലേ വെള്ളക്കുപ്പായിട്ടാൽ ചളിയായാൽ ചളിയായ അപ്പൊ ആൾക്കാർ കാണിച്ചു തരും, നമ്മളവിടെ ഇരിക്കാൻ പോയാൽ പറയും അവിടെ ഇരിക്കല്ലേ എന്നറിയും, പറയാ പറയില്ലേ അവിടെ ഇരിക്കല്ലേ ഇടങ്ങളെ വെള്ള തുണിയാണ് അത്. കറുത്ത വേണ്ടാണെങ്കിൽ കുഴപ്പമില്ല, മറ്റു കസരൊക്കെ തുടച്ചു നിന്നിട്ട് അവിടെ ഇരുത്തും, കാരണം നിങ്ങൾ വെള്ളമാണ് വേഗം ചളിയാവും. ഇതേമാതിരി തന്നെ നമ്മളെന്തെങ്കിലും കുരുത്തക്കേട് ചെയ്യാൻ വേണ്ടി പോയാൽ, അല്ലെങ്കിൽ പോണെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ കുരുത്തക്കേടിന്റെ അടുത്തുകൂടി നമ്മൾ പോയാൽ, അതിനൊക്കെ അതിൻ്റെതായ മാറ്റം ഉണ്ടാവും. ബസ് കയറിയാൽ തട്ടൊന്നിടാത്ത ഐറ്റങ്ങൾ ഉണ്ടാവും, നമ്മൾ ഇതായിട്ട് അവിടെ കയറിയാൽ പോലും ഇങ്ങനെ വലിച്ചിട്ടിട്ടുള്ളൂ. അപ്പൊ നമ്മളൊരു സുന്നത്തയാക്കിയാൽ ഓലൊരു ഫർള്, ഓലൊരു ഫർള്, ഓലൊരു ഫർള് ആയത്താക്കിയോളൂ. അപ്പൊ ഉമ്മത്ത് ഫർള് ആയത്താക്കാൻ നമ്മൾ കാരണമാവും. എല്ലോടത്തും മങ്കറാഹത്താണ്. നമ്മളൊരു ചങ്ങായിണ്ട്, മുമ്പ് ഈ മറ്റേ നാടവലി ഉണ്ടല്ലോ, നാടവലി എന്നല്ല എന്നെ പറയല്, ബൈ എന്താ പറയല്, ഈ ഒരു കുത്തലൊക്കെ ഉണ്ട്, എന്തായാലും പറയല്, കിൽക്കി കുത്ത് അല്ലേ, ഇത് നാട വിൽക്കുന്ന സാധനല്ലേ, ആ ഞാൻ കണ്ടിയില്ല. അപ്പൊ ഓന് ഇതേമാതിരി ഒരു ദിവസം നൂർ മസ്ജിദിലൊക്കെ വന്ന് ഓൻ അൽഹംദുലില്ലാഹ് അള്ളാന്റെ മാർഗത്തിലൊക്കെ പോകും. ഓനാണ് കോഴിക്കോട്ടെ മാസ്റ്റർ, അതിന്റെ മാസ്റ്റർ ഓനാണ്. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അവിടെ ജുമാക്കൊക്കെ വന്ന് നമ്മളതിന്റെ കമ്പനിയൊക്കെ ആയി, പിന്നെ ജമാഅത്തൊക്കെ പോയി ജീനിയായ അവസ്ഥയിലൊക്കെ ആയി. പിന്നെ ഒരാൾ എന്നോട് പറഞ്ഞു, ഇത് ആരാ നിങ്ങൾക്ക് അറിയിച്ചോട്, ഞാൻ പറഞ്ഞു അറിയില്ലേ. അവനോടൊന്ന് ഇവിടുത്തെ കിങ് ഇതിന്റെ പറഞ്ഞു. ആ അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ദിവസം ചോദിച്ചു, എങ്ങനെയാണ് അതിന്റെ പരിപാടി എന്നൊക്കെ ചോദിച്ചപ്പം എനിക്ക് അതിന്റെ ഫുൾ പരിപാടി പറഞ്ഞിരുന്നു, അതിന്റെ ഫുള്ള് പരിപാടിയായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കന്ന് കാണാൻ പോകുന്നില്ലല്ലോ പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ പോകുമ്പോ ഞാനൊരു ദിവസം ഒരാളെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കാൻ വേണ്ടിട്ട് പോവാണ്, ബൈക്ക് മതി. അപ്പൊ വണ്ടിമ കയറി നമ്മളിങ്ങനെ വരുമ്പോ കെ എസ് ആർ ടി സ്റ്റാൻഡിന്റെ അവിടെ ഫുട്പാത്ത് മതി കുറച്ച് ആൾക്കൂട്ടം കണ്ടു. അപ്പൊ ഞാൻ എന്റെ ബൈക്കുള്ളവനോട് ചോദിച്ചു, എന്താ ഇവിടെ ഒരു ആൾക്കൂട്ട വെച്ച്? അതാ മറ്റേ നാടവലിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ആ അവിടെ നിൽക്കുകയാണ്. ഞാൻ അപ്പം തന്നെ വേറെ ചങ്ങൈന്റെ വീടിന്റെ മുമ്പ് വണ്ടി കയറ്റി നിർത്തി ഓനടെ ഇറക്കി, ഞാൻ ആ വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി അവിടെ പോയിട്ട് തിരിച്ചിങ്ങനെ ഫുട്പാത്ത് കൂടെ വന്ന് ഓനെ വന്ന് നോക്കുമ്പോ ഓനെ കാണാനില്ല, ഓനെ തിരികിട്ട് ഇതിന്റെ ഉള്ളിക്കാക്കിന്. എന്റെ ഈ ഒരു വലിയ ഗ്രൂപ്പാണല്ലോ, അതിന്റെ ഉള്ളിക്ക് കയറ്റീന് ഇവനെ. ഞാൻ അവിടെ അടുത്ത് വന്ന് ഇവനും കാണില്ല, ഞാൻ പിന്നെ അതിന്റെ മട്ടം നോക്കാൻ ഇവനെ നോക്കിയിട്ട് കാണില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൻ ഇവിടെ ഉണ്ടാവും വിചാരിച്ച്. ഞാൻ അതിന്റെ അടുത്ത് ഇങ്ങനെ ചെന്നപ്പോ ഒരാളിനോട് പറഞ്ഞു, ഉസ്താദ് വേഗം പൊയ്ക്കോളി, ഇത് പറ്റൂല, ഇത് ആറാമാണ്, വേഗം ഇവിടുന്ന് പൊയ്ക്കോളി എന്നിട്ട് ഇന്നാട്ടി ഓൺ അതിന്റെ ഉള്ളിക്ക് കയറ്റും ചെയ്ത്. ഞാൻ അയാളോട് പറഞ്ഞു ഓനൊന്ന് വിളിക്കേ നിങ്ങള് പറഞ്ഞു. അവൻ ഓനെ വിളിച്ച്, ഏതായാലും എനിക്ക് കാണാൻ ഭാഗ്യം കിട്ടില്ല. ഞാൻ ഏതായാലും പോയി പോകുമ്പോനോട് ഞാൻ പറഞ്ഞു, അന്നെ അയാള് തിരികെ ഉള്ളിക്ക് കയറ്റി ഇന്നെ ചവിട്ടി പുറത്ത്, എന്തേ കാരണം വെച്ച്? എന്നിട്ട് ഞാനോട് പറഞ്ഞു, ഇതാ വേറെ ഒന്നുമല്ല, ഇതായിട്ട് പഠിച്ച ഞാനിതൊക്കെ എന്നുവെച്ചാ ആൾക്കാർക്ക് തന്നെ ആഗ്രഹമാണ് നമ്മളത്, നമ്മളതില് കുടുങ്ങരുത്, നമ്മളതിൽ കുടുങ്ങരുത്. തിന്മന്ന് നമ്മളെ നേരത്തെ വെള്ളകുപ്പായം പറഞ്ഞമായിട്ട് ആൾക്കാർ നമ്മളെ കൈശലാക്കിക്കൊണ്ടേ പോകും. ഇത് സത്യത്തിൽ മഴക്കാലത്ത് വണ്ടിമ പോകുമ്പോ എന്തിടും? കോട്ടിടും. കോട്ടിട്ട കണ്ടാൽ എന്തുണ്ടാവൂല? കണ്ടാരണ്ടാവോ? നല്ല കാറ്റൊക്കെ കയറിട്ട് ഇങ്ങനെ ഒരു വലിയൊരു എന്തോ ഒരു സാധനം പോണ മാതിരി ഉണ്ടാവും. പക്ഷെ സംഗതി എന്താണ് പറഞ്ഞാൽ, കുപ്പായത്തിനും തുണിയിലൊന്നും എന്താവൂല, ചളിയും വെള്ളം ഒന്നും ആവില്ല, റാഹത്തായിട്ട് പോവാ. അടുത്തിട്ട് പുറത്തെ കഴിച്ചിട്ടാ മതി, കാണാൻ രസമുണ്ടാവില്ല, പക്ഷെ സംഗതി എന്തായിക്കും? ഇതേപോലെയാണ് ഈ കാലഘട്ടത്തിൽ തിന്മകളുടെ കറ തിന്മകളുടെ കുറ്റങ്ങൾ കയറാതിരിക്കാനുള്ള ഒരു ഒരു കോട്ടാണ് സത്യത്തിൽ സുന്നത്ത് എന്ന് പറഞ്ഞത്. സുന്നത്ത് എത്ര ജീവിതത്തിൽ ഉണ്ടാവണോ അത്രയും തിന്മകൾ നാം മനുഷ്യൻ ഒഴിഞ്ഞുപോയി. അതുകൊണ്ട് നമുക്ക് രക്ഷയ്ക്കുള്ള വഴി നമ്മൾ കണ്ടെത്താതിരിക്കലാണ് എന്താ നിങ്ങൾ പറയാത്തത്? നല്ലത് ആര് പറഞ്ഞതുപോലെ പോവാ, റസൂലുള്ളാഹി ശാസനങ്ങൾ പറഞ്ഞതുപോലെ അതിനെ വ്യാഖ്യാനിക്കാതെയും വ്യാഖ്യാനിക്കാതെയും ഇരിക്കുക. തങ്ങൾ അങ്ങനെ ചെയ്തണോ ചെയ്തോട്ടെ, അത് പൊടി വാർന്നതിനും പിന്നെ പ്ലേറ്റ് ഇല്ലാത്തതിനും ഒന്നും പറയണ്ട, ചെയ്തോട്ടെ. അപ്പൊ ഇൻഷാല്ലാ ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. അതുകൊണ്ട് റമദാൻ മാസമൊക്കെയാണ് പെട്ടെന്നൊക്കെ മാറ്റം വരുത്തിയ ആൾക്കാരെയായിരിക്കും എനിക്കെന്തോ ചെറിയ ചെറിയ എന്താ വരാത്തെ, ചെറിയ എന്തോ കംപ്ലൈന്റ് ഉണ്ട് ഇവന്, പെട്ടെന്ന് ഇങ്ങനെ താടിയൊക്കെ വെച്ച് അല്ലെങ്കിൽ ഒരു പ്രത്യേക കോലത്തിലൊക്കെ ഇങ്ങനെ വന്നാല് ആകെ പ്രശ്നമായിക്കും. ഇപ്പം ചെയ്താലോ, ഇപ്പം ചെയ്താല് റമദാനാണ് ഏകദേശം എല്ലാവരും ആവട്ടെ. അപ്പൊ നമ്മൾ ഇങ്ങനെ റമദാൻ കഴിഞ്ഞിട്ട് പതുക്കെ റെയിൽമക്ക് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോയാൽ മതി. പെണ്ണുങ്ങൾ നിങ്ങൾ താടിയൊന്നും പഠിക്കില്ലേ, റമദാനല്ലേ എന്ന് പറയാം. റമദാൻ കഴിഞ്ഞിട്ട് ചോദിക്കും പെരുന്നാളുടെ തലേന്ന് ചെലപ്പോ പറയും, ഒന്ന് പോയി വൃത്തിയാക്കാളെ അറിയും,
ഇന്നത്തെ ദിവസം ഒന്നും പോവില്ല, ഇനി നാളെ മറ്റന്നാളെ നോക്കാൻ, രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാൻ നോക്കാന്നറി. പിന്നെ അങ്ങനോട്ട് പോയി ഇങ്ങനോട് പോയാൽ കണ്ട് ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഇല്ലെങ്കിൽ ചോദിക്കും. നമ്മളൊക്കെ സാര തൊപ്പിടാതെ ഒക്കെ പുറത്തേക്ക് ഇറങ്ങിയാൽ അപ്പൊ ആൾക്കാർ ചോദിക്കും, നിങ്ങൾ തൊപ്പി എവിടെ പോയി ചോദിക്കും. എന്താണ് ആ എവിടെ തൊപ്പി എവിടെ പോയി വെച്ചാൽ, ഒരു നമ്മളെ ഫുൾ ചിത്രം എങ്ങനെ ഉള്ളത്, ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് ഞാൻ അവിടെ ഇറങ്ങി നിന്നങ്ങൾ അറിയോ 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 ഒരിക്കലും അറിയില്ല, ഒരിക്കലും അറിയില്ല. നിങ്ങൾ ഇങ്ങനോട് പോകും, കാരണം നിങ്ങളെ ഉള്ളു മനസ്സിലുള്ള പിക്ചർ ഇതാണ്. തലപ്പാവ് കഴിച്ചാൽ തന്നെ ചിലർക്കറിയില്ല, തലപ്പാവ് കെട്ടിയാലും ചിലർക്കറിയില്ല. അതുകൊണ്ട് എന്താണെന്നാല് നമ്മൾ നമ്മളെ ജീവിതത്തിലേക്ക് സുന്നത്തുകൾ കുറച്ച് 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 കയറ്റണം. എത്ര കാലം നമ്മൾ ഇങ്ങനെ പോവാ തോല് കഴിച്ച മരം പോലെ. അതുകൊണ്ട് ഇൻഷാല്ല ജീവിതത്തിൽ ഒരു പ്രതിജ്ഞ എടുക്ക, ഈ റമദാനോട് കൂടി കുറച്ചൊക്കെ കയറ്റ, ഒന്നായിട്ട് കയറ്റണ്ട, കുറച്ച് കയറ്റിക്കൂടെ ഇൻഷാല്ല. അല്ലാ നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് മാറട്ടെ. ഇൻഷാല്ല ഇന്ന് ഇഹ്തികാഫ് തുടങ്ങുന്ന ദിവസമാണ്, 21-ാമത്തെ രാവാണ്, കുറഞ്ഞ രാവുകളും പകലുകളും ഉള്ളു. അതുകൊണ്ട് ഇൻഷാല്ല കഴിയുന്നവരൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിക്കാളി, കാരണം അടുത്ത റമദാൻ വരെ ഉണ്ടോന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇൻഷാല്ല ജീവിതത്തിൽ ഒരു നല്ല മാറ്റത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകാം. ഇന്ന് ഇൻഷാല്ല മകരിവോട് കൂടി ആളുകളെല്ലാം വന്ന് തുടങ്ങി, ഇപ്പം തന്നെ തുടങ്ങി അൽഹംദുലില്ലാഹ്. എല്ലാവരും ഇൻഷാല്ല ശമിക്കിൻ വരാൻ, കൂട്ടുകാരോടൊക്കെ പറയും, എന്തെങ്കിലും കാരണത്തിൽ നമുക്ക് പറ്റില്ലെങ്കിലും നമ്മളെ കൂട്ടുകാരെങ്കിലും പറഞ്ഞാക്കി, ഒരു വന്ന് ചെയ്താലും അതിന്റെ കൂലിയും അള്ളാഹ് നമുക്ക് തരും. അതുകൊണ്ട് ഇൻഷാല്ല ശമിക്കൂലേ. ഇൻഷാല്ല വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ വന്ന് നിൽക്കൽ, ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അവരവരെ നാട്ടിലും ചെയ്തോളൂ. ഇൻഷാല്ല സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. പക്ഷെ സ്വന്തം നാട്ടിൽ നിന്ന് പോവാന്നുള്ളത് കുറച്ച് പ്രയാസിക്കും ചിലപ്പോൾ, കാരണം ആരും ഉണ്ടാവില്ല, എല്ലാവരും പള്ളി കൂട്ടി പോകും. അവസാനം നമ്മളെ ഒറ്റക്കും, നമ്മളും പിന്നാര്, പിന്നെ അയൽവാസികൾ ആരാണ്, ആരാ കബറാളികൾ കേൾക്കാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്തോ ഒരു പേടിയാറിയ കബറിന്. നമുക്ക് വലിയ ധൈര്യമുള്ള ആളുണ്ടാവും രാത്രി ഒന്ന് അതിലൂടെ പോകണം പറഞ്ഞാ പള്ളി കൊച്ചക്ക് കിടക്കുക എന്ന, കാരണം കബറാളികൾ ആകെ ഒരു ദുൽമും ചെയ്യാത്ത ആൾക്കാർ ആരാണ്, ആരാണ് ആരാണ് കബറിൽ കിടക്കുന്ന ആള്. ഓല എന്ത് ദുൽമ ചെയ്യാനാ, പാവങ്ങൾ ഓല മുകളിൽ കല്ലിട്ട് ഒക്കെ ദമ്മാക്കി മണ്ണിട്ട് ഒക്കെ ശരിയാക്കിയാണ്, എന്നാലും നമുക്ക് ഓല പേടിയാണ്. അതുകൊണ്ട് ഇൻഷാല്ല പള്ളിയിൽ കിടക്കണം, എന്തായാലും പള്ളിയിൽ കിടന്ന് ശീലായാലേ പള്ളിപ്പറമ്പിൽ കിടക്കല് എളുപ്പമുള്ളൂ. പള്ളിയിൽ ഇങ്ങനെ കിടന്ന് പള്ളിപ്പറമ്പിലും കിടക്കല്. അതുകൊണ്ട് ഇൻഷാല്ല ഇത്തിക്കാഫിന് എല്ലാവരും കൂടി, അല്ലാഹു നമ്മളെ കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മൾ വഴിയായി പടച്ചവൻ ഒരുപാട് ഖൈറുകൾ നമ്മളിലും നാടുകളിലൊക്കെ ഉണ്ടാവാൻ കാരണമാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم اكفنا بحلالك عن حرامك وأغننا بفضلك عمن سواك. കരണ അല്ലാഹുവേ, കൃപയുള്ള പരിശുദ്ധനേ, ഔദാര്യവാനായ അല്ലാഹുവേ, എല്ലാ പാപങ്ങളെയും പുറത്തുതരണേ പരിശുദ്ധനേ, എല്ലാ കുറ്റങ്ങളെയും നീ മാപ്പാക്കി തരണേ പഠിച്ചവനെ, ഖൈറിന്റെ വഴികളൊക്കെ തുറന്നു തരണേ പഠിച്ചവനെ, ഷെറിന്റെ എല്ലാ വഴികളെയും കുട്ടി അടക്കണേ പഠിച്ചവനെ, ഞങ്ങളുടെ ജീവിതങ്ങളെ നിനക്കിഷ്ടപ്പെട്ട നിലയിലാക്കണേ പഠിച്ചവനെ, നിന്റെ ഹബീബായ നിബിധങ്ങ സാഹസങ്ങളെ ചര്യയിലാക്കണേ പഠിച്ചവനെ. യാ അല്ലാ, സുന്നത്തുകളെ അന്വേഷിച്ച് കണ്ടെത്തി ഓരോന്നോരോന്നായി ജീവിതത്തിലേക്ക് പകർത്താൻ ഞങ്ങൾക്ക് തോഫീക്കും അവസരവും തരണേ പഠിച്ചവനെ. ഞങ്ങളുടെ വഫാത്തിന്റെ സമയം സുന്നത്തുകളെ കൊണ്ട് ഞങ്ങളെ നീ അലങ്കരിക്കണേ പഠിച്ചവനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിമാനത്തിന്റെ ഭാഗമാക്കി തരണേ പഠിച്ചവനെ. നബിദങ്ങ സാഹസങ്ങളോടുള്ള യഥാർത്ഥമായ മഹബത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ യാഥാർത്ഥ്യമാക്കി തരണേ പഠിച്ചവനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വാക്കുകൾ പ്രവർത്തനങ്ങളെല്ലാം നിന്റെ തൃപ്തിക്കനുസരിച്ച് ആക്കി തീർക്കണേ. അല്ലാ ഹബീബ, നബിദങ്ങ സാഹസങ്ങളെ ചര്യയിലൂടെ ആക്കി തീർക്കണേ പഠിച്ചവനെ. ഷെയ്ത്താന്റെ നഫ്സിന്റെ താല്പര്യങ്ങളിൽ നിന്ന്, ചിന്തകളിൽ നിന്ന്, അവന്റെ ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാക്കണേ പഠിച്ചവനെ. മുഴുവൻ മനുഷ്യരെയും നീ കാക്കണേ പഠിച്ചവനെ. അള്ളാഹുവേ പഠിച്ചവനെ, ഞങ്ങളെ പരിശുദ്ധമായ റമദാന്റെ നല്ലൊരു ശതമാനം കഴിഞ്ഞുപോയി പഠിച്ചവനെ. ഞങ്ങൾ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല അല്ലാ പഠിച്ചവനെ. ഞങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നന്നായി അറിയുന്നവൻ നീയാണ്. ഞങ്ങളുടെ എല്ലാ പാവങ്ങളെയും പുറത്തുതരണേ പഠിച്ചവനെ. ഞങ്ങളോട് നീ കരുണ കാണിക്കണേ പഠിച്ചവനെ. ഞങ്ങളോട് നീ വിട്ടുവീഴ്ച ചെയ്യണേ പഠിച്ചവനെ. യാ അല്ലാ, നിന്റെ തൃപ്തിയും നിന്റെ പൊരുത്തവും തരണേ പഠിച്ചവനെ. ആഖിറ മുതൽ തുടങ്ങുന്ന ജീവിതം പഠിച്ചവനെ സുഖത്തിലും സന്തോഷത്തിലാക്കി തരണേ പഠിച്ചവനെ. തഖ്വയിലാക്കി തരണേ പഠിച്ചവനെ. ഞങ്ങളുടെ ദുആയെ നീ ഖബൂലാക്കണേ അല്ലാ.
രോഗികളുടെ രോഗത്തെ ശിഫയാക്കണേ പടച്ചവനെ. എഴുത്തിക്കാഫിൽ ഇരിക്കുന്നവർക്ക് പടച്ചവനെ അവരുടെ പാവങ്ങളെല്ലാം പുറത്തു കൊടുക്കണേ പടച്ചവനെ. എല്ലാവർക്കും പടച്ചവനെ എഴുത്തിക്കാഫിൽ ഇരിക്കാൻ തോഫിക്ക് ചെയ്യണേ പടച്ചവനെ. എല്ലാവരുടെയും എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതിനി മാറ്റിക്കൊടുക്കണേ പടച്ചവനെ. വരവിനെ എല്ലാവർക്കും എളുപ്പമാക്കണേ പടച്ചവനെ. അള്ളാഹുവേ ഞങ്ങളുടെയും ഞങ്ങളെ കുടുംബങ്ങളെയും എല്ലാവരെയും നിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവരായി നീ ആക്കണേ പടച്ചവനെ. വഴികേടിൽ ആരെയും ആക്കരുതേ പടച്ചവനെ. നിഷേധികളോ അല്ലെങ്കിൽ മുശ്രിക്കീങ്ങളോ മുർത്തദ്ദുകളോ ഒന്നും ഞങ്ങളെ സന്താന തലമുറകളിലോ കുടുംബങ്ങളിലോ ഉണ്ടാക്കരുതേ പടച്ചവനെ. അള്ളാഹുവേ റമദാനിനെ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളാക്കണേ പടച്ചവനെ. യാ അല്ലാഹ് റമദാൻ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളാക്കരുതേ പടച്ചവനെ. രോഗികളുടെ രോഗത്തെ ശിഫയാക്കണേ പടച്ചവനെ. വിവാഹപ്രായമായ യുവതികൾ യുവാക്കൾ അവർക്കെല്ലാം ഇനി അനുയോജ്യമായ നല്ല നിലയിലുള്ള ബന്ധങ്ങൾ നസീബാക്കണേ പഠിച്ചവനെ. കടങ്ങളിൽ കുടുങ്ങുക കടങ്ങളെ വീട്ടണേ പഠിച്ചവനെ. അതിന് നല്ല വഴി ഉണ്ടാക്കണേ പഠിച്ചവനെ. യാ അല്ലാഹ് ഉമ്മത്തിനെ നീ കബൂലാക്കണേ അല്ലാഹ് പഠിച്ചവനെ. യാ അല്ലാഹ് ഉമ്മത്തിന്റെ സമ്പാദ്യം നന്നാക്കണേ പഠിച്ചവനെ. ചെലവഴിക്കലിനെ നീ നന്നാക്കണേ പഠിച്ചവനെ. സക്കാത്തുകൾ കണക്ക് നോക്കി യഥാവിധി പൂർത്തിയാക്കുന്നവരാക്കണേ പഠിച്ചവനെ. അള്ളാഹുവേ ഫുഖറാക്കൾക്ക് പഠിച്ചവനെ യാ അല്ലാഹ് ഖൈറിന്റെ റാഹത്തിന്റെ വഴികളെ തുറന്നു കൊടുക്കണേ പഠിച്ചവനെ. യാള്ള ഞങ്ങളെ ദുആനി ഖബൂലാക്കണേ അല്ലാ, ദുആനി ഖബൂലാക്കണേ അല്ലാ. റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂന. അസ്സലാമു അലൈക്കും.